Selamun aleyküm ve rahmetullahi ve berekatuhu. İnnel hamdülillah, elhamdülillahi rabbil alemin. Vessalatu vesselamu ala rasulihil amin ve ala alihi ve sahbihi ecmain amma ba'd. സ്നേഹാദരനായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ചില സഹോദരിമാരും സുഹൃത്തുക്കളൊക്കെ വളരെ അങ്ങേയറ്റത്തെ ദയനീയമായ അവസ്ഥയിൽ ചോദിച്ച ഒരു ചില ചോദ്യവുമായി ബന്ധപ്പെട്ട ഉത്തരമാണ്. നമ്മുടെ നാടുകളിലും വീടുകളിലൊക്കെ ചിലപ്പോൾ വർഷങ്ങളായി രോഗിയായി കിടക്കുന്ന ആളുകളുണ്ടാവും. കാലങ്ങളായി, പ്രത്യേകിച്ച് അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല, 8-10 വർഷത്തോളമൊക്കെ പലതും ഒരേ കിടപ്പിൽ മാത്രമായ ആളുകൾ, ഭക്ഷണം പോലും കഴിക്കാത്തയൊക്കെ അത്തരം രോഗികളൊക്കെ ഉള്ളവർ, അതുപോലെ തന്നെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി നിൽക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളെ പിന്നെ അവർക്കും ചിലപ്പോൾ ആ വേദനകളിൽ അനുഭവിക്കാതിരിക്കുവാൻ മരണമാകുന്നു നല്ലത്, ആ നിലക്ക് പിന്നെ മരിപ്പിക്കാൻ പറ്റുമോ? മേഴ്സി കില്ലിംഗ് എന്ന് പറയുന്ന ദയാവധം അനുവദനീയമാണോ എന്നത് പലരും ചോദിക്കുകയുണ്ടായി. അതിൽ വിശ്വാസികളായ സഹോദരങ്ങൾ വരെ ആ നിലക്കുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് ദൂരീകരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ഒരു ജനനവും മരണവും ഒക്കെ അള്ളാഹുവിൻ്റെ വിധിപ്രകാരവും തീരുമാനപ്രകാരവുമാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും, ആ മരിക്കുന്നതിൻ്റെ സമയവും സന്ദർഭവും എത്തിയാൽ ഒരു സെക്കൻഡ് പോലും നീട്ടി നൽകപ്പെടുന്നതല്ല എന്നുള്ളതാണ്. മരിക്കുവാനുള്ള കാരണങ്ങൾ പലതായിരിക്കും. രോഗമായേക്കാം, അപകടമായേക്കാം, മറ്റു പലതുമായേക്കാം. മരണത്തിന് കാരണങ്ങൾ പലതായാലും സമയമെത്തിയാൽ മരിക്കുമെന്നുള്ളതാണ്. അതിന് മുന്നോടിയായി ഇങ്ങനെ ആരെയെങ്കിലും മരിപ്പിക്കുവാൻ പറ്റുമോ എന്നുള്ളതാണ്, ദയാവധം എന്ന പേരിട്ടുകൊണ്ട് പിന്നെ അങ്ങനെ മരിപ്പിക്കുവാൻ പറ്റുമോ എന്നുള്ളതാണ്. പാടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം അഥവാ ആത്മഹത്യ ചെയ്യുന്നതിനെപ്പറ്റി അത് ആ കാര്യത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിടത്ത്, ആരെങ്കിലും ആയുധം ഉപയോഗിച്ച്, മൻ ഖതല നഫ്സഹു ബിഹദീദ, ഒരു ഇരുമ്പ് ഉപയോഗിച്ച്, ആയുധം ഉപയോഗിച്ച് അവന് കൊലപ്പെടുത്തിയാൽ, സ്വന്തത്തെ കൊന്നാൽ അവൻ അതനുഭവിച്ചു കൊണ്ടേയിരിക്കും നരകത്തിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു, വിഷം കുടിച്ചുകൊണ്ട് സ്വന്തത്തെ കൊന്നവനും അതനുഭവിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൻ തറദ മിൻ ജബലിൻ ഫഖതല നഫ്സഹു, വല്ല മലമുകളിൽ നിന്നോ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നോ നിലത്തേക്ക് വീണുകൊണ്ട് മരിച്ചിട്ടുള്ളവൻ, ആത്മഹത്യ ചെയ്തവൻ, ആ വലിയ പാപമാണെന്നും അത് നരകത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതുമാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഒരാളെ കൊല്ലുക, മറ്റൊരാളെ കൊല്ലുക എന്നതുപോലും സ്വന്തത്തെ കൊല്ലലിനെ പോലെയാണ് എന്നാണ്, സ്വന്തത്തെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് പോലും ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 29-ാമത്തെ വാചകത്തിലൂടെ, വലാ തഖ്തുലു അംഫുസക്കും ഇന്നല്ലാഹ കാന ബികും റഹീമ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കരുത് എന്ന് ഖുർആൻ പിന്നെ അവിടെ സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത് മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നത് സ്വന്തത്തെ കൊലപ്പെടുത്തുന്നതിന് തുല്യമെന്നുള്ള നിലക്കാണ് ഖുർആന്റെ ആ സന്ദർഭങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നത് വലിയ അപകടകരമാണെന്ന് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റു ചില സ്ഥലങ്ങളിൽ, വലതുൽ ഐദിയക്കും ഇല തഹുലുക്ക, നാശത്തിലേക്ക് നിങ്ങളെ പിന്നെ കെട്ടിയിടരുത്, അങ്ങനെ നിങ്ങൾ വിട്ടേക്കരുത് എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നത് നമ്മൾക്ക് പ്രഖ്യാപിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സ്വന്തത്തെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് എത്രത്തോളം പാപമാണോ, അതേപോലെ തന്നെ അതിന് ആ വേദനകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി മരണമാണ് നല്ലത് എന്ന നിലക്കുള്ള പിന്നെ ദയാപദത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് സമാനമായ കുറ്റം തന്നെയായിട്ടാണ് പണ്ഡിത ലോകം ഈ ആയത്തുകളുടെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ആധുനികരായ പണ്ഡിതന്മാർ, മിസ്രിൽ നിന്നുള്ള പണ്ഡിത സഭയാണെങ്കിലും സൗദിയിലെ പണ്ഡിത സഭയാണെങ്കിലും കുവൈത്തു നിന്നുള്ള പണ്ഡിത സഭയാണെങ്കിലും, അവരെല്ലാം ഈ വിഷയ സംബന്ധമായി അത് ശരിയല്ല, വൽമരീൽ അയ്യങ്കാനമർ, ഒരു രോഗി എന്ത് രോഗം തന്നെയാണെങ്കിലും ശരി, വക്കൈഫക്കാൻ തെഹാല ഹാഹലത്ത് മർദി, അവൻ്റെ രോഗാവസ്ഥ എന്തായിരുന്നാലും ശരി, ലായി സുഖത്തുലുലിൽ യസ്മിന ഷിഫായി, അവനതിന് മോചനം കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ട് കൊലപ്പെടുത്തുന്നത്, അവന് മോചനം കിട്ടുമല്ലോ എന്ന് കരുതി കൊലപ്പെടുത്തുന്നത് ശരിയല്ല, അത് അനുവദനീയമല്ല എന്നുള്ളതാണ്. എത്ര കാലം രോഗിയായി കിടക്കേണ്ടി വന്നാലും ശരി, അവരെ മരിപ്പിക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പിന്നെ വെന്റിലേറ്ററിലുള്ള സഹായങ്ങളിലൊക്കെ ഉള്ളവർ അത് ജീവിക്കുകയില്ല എന്ന് പൂർണ്ണമായി ഉറപ്പ് വന്നാൽ മാത്രം, ഒരുപാട് ഡോക്ടർമാർ ഉറപ്പിച്ച ശേഷം മാത്രമാണ് വെന്റിലേറ്റർ മാറ്റാറുള്ളത്. അത് മറ്റൊരു രൂപത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ ദയാവധം ഏതായാലും ഇസ്ലാമികല്ല, അത് അനുവദനീയമല്ല. എത്ര വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും അള്ളാഹു വിളിക്കുന്നത് വരെ കാത്തിരിക്കണം, അവധി വരെ കാത്തിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.